ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ SBI BPCL ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. ഒരു എൻട്രി ലെവൽ ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡ്, അതായത് എൻട്രി ലെവൽ ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ലിസ്റ്റിൽ എന്തായാലും വരുന്ന ഒരു കാർഡാണ് നമ്മുടെ SBI BPCL ക്രെഡിറ്റ് കാർഡ്, അതായത് ഭാരത് പെട്രോളിയം ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയായിരിക്കും നമ്മുടെ SBI കാർഡ്സും അതുപോലെ തന്നെ BPCL കൂടി കോ ബ്രാൻഡ് ഇതിൽ ഇറക്കിക്കുന്ന ഒരു കാർഡാണ്. ഇവർക്ക് രണ്ട് കാർഡുകളുണ്ട്, ഒരെണ്ണം ഈ കാർഡും പിന്നെ ഒരെണ്ണം ഒക്ടേൻ കാർഡും ഉണ്ട്. ഒക്ടേൻ കാർഡ് എന്ന് പറയുമ്പോൾ ഒരു ചെറുതായിട്ട് പ്രീമിയം കാർഡായിട്ട് വരുന്നതാണ്. അതായത് അതിന് 1500 രൂപയാണ് നമുക്ക് ആനുവൽ ചാർജും ജോയിൻ ചാർജും വരുന്നത്. നമ്മുടെ ഈ കാർഡിന് 499 രൂപ പ്ലസ് ജി എസ് ടി ആണ് നമുക്ക് ആനുവൽ ചാർജും ജോയിൻ ചാർജും വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ അതിൻ്റെ ചാർജസിലെ ഡീറ്റെയിൽസ് പറഞ്ഞു. നമുക്ക് ഇതിന് പിന്നെ വെൽക്കം ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് 2000 റിവാർഡ് പോയിന്റ്സ് നമുക്ക് ഇതിൻ്റെ വെൽക്കം ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. 2000 റിവാർഡ് പോയിന്റ്സ് പറഞ്ഞാൽ ഈക്വൽ ടു 500 രൂപയാണ്. അതായത് നമുക്ക് ഒരു റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 0.25 പൈസയാണ് കേട്ടോ. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 500 രൂപയുടെ റിവാർഡ് പോയിന്റ് നമുക്ക് ഇതിൻ്റെ കൂടെ വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു റിവാർഡ് പോയിന്റ് സിസ്റ്റത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 13x റിവാർഡ് പോയിന്റ് സിസ്റ്റമാണ് നമുക്ക് ഫ്യൂവൽ പർച്ചേസ് നമ്മുടെ BPCL പെട്രോൾ പമ്പുകളിൽ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അത് 13x റിവാർഡ് പോയിന്റ്സ് എന്ന് ഒരു കൺവേർട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ 4.25% നമ്മുടെ വാല്യൂ ബാക്കാണ് നമുക്കിത് തരുന്നത്. വാല്യൂ ബാക്ക് എന്ന് പറഞ്ഞാൽ ക്യാഷ് ബാക്ക് അല്ല കേട്ടോ, വാല്യൂ ബാക്കാണ്. അതായത് റിവാർഡ് പോയിന്റ്സ് ആയിട്ട് അതിൽ നമുക്ക് 4.25% 3.25% നമുക്ക് കറക്റ്റ് റിവാർഡ് പോയിന്റും 1% നമുക്ക് നമ്മുടെ ഫ്യൂവൽ സർചാർജ് വേ ഓഫും കൂടിയിട്ടാണ് ആക്ച്വലി 4.25% കിട്ടുന്നത് കേട്ടോ. അതിന് കുറച്ച് നമ്മുടെ എന്താ പറയുക, ഈ ഫ്യൂവൽ സർചാർജ് വേവ് ഓഫ് എന്ന് പറയുമ്പോൾ നമുക്ക് അപ് ടു 4000 രൂപ വരെ നമുക്ക് സർചാർജ് വേവ് ഓഫ് കിട്ടും. അതിപ്പോൾ കുറേ പേർക്ക് ചിലപ്പോൾ സർചാർജ് വേവ് ഓഫ് എന്ന് പറഞ്ഞാൽ അറിയണ്ടാവില്ല. നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഫ്യൂവൽ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അതിന് നമ്മൾ 1% സർവീസ് ചാർജ് കൊടുക്കണം. അതാണ് ഈ സർചാർജ് എന്ന് പറയുന്നത്. അത് നമുക്ക് 4000 രൂപ വരെ ആണെങ്കിൽ നമുക്ക് അത് തിരിച്ചു കിട്ടും. ജി എസ് ടി തിരിച്ചു കിട്ടില്ല, 1% പ്ലസ് ജി എസ് ടി വരിക. അതിൽ ജി എസ് ടി കിട്ടില്ല, സർചാർജ് തിരിച്ചു കിട്ടും കേട്ടോ. അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്ന സംഭവം. പിന്നെ നമുക്ക് ബാക്കിയുള്ള റിവാർഡ് പോയിന്റ്സ് കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 5x റിവാർഡ് പോയിന്റ്സ് ആണ്. എവറി 100 rupees സ്പെൻഡ് ഓൺ ഗ്രോസറീസ്, സ്റ്റോർ, മൂവി ടിക്കറ്റ്, ഡൈനിങ് ഒക്കെ, അതിന് ക്യാപ്പിംഗ് ഉണ്ട്. 5000 റിവാർഡ് പോയിന്റ്സ് ആണ് മാക്സിമം കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് 1 റിവാർഡ് പോയിന്റ് ആണ് എവറി 100 rupees സ്പെൻഡ് ഓൺ നോൺ ഫ്യുവൽ റീറ്റെയിൽ ട്രാൻസാക്ഷൻ. അപ്പോൾ ബാക്കി എല്ലാത്തിനും 1 റിവാർഡ് പോയിന്റ് ആണ് കിട്ടുക കേട്ടോ. പിന്നെ ഇത് അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ട് നമ്മൾ ഓൺലൈൻ ചെയ്യുമ്പോൾ നമ്മുടെ ആമസോൺ വോച്ചർ വെർത്ത് ₹250 നമുക്ക് ഇടയ്ക്ക് കിട്ടുന്നുണ്ട്. അത് ഓഫർ വൈസ് ആണ്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ ഇടുന്നുണ്ട്. അപ്പോൾ അത് കൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതുകൂടെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. എന്താ വെച്ചാൽ നമ്മളൊരു റെഫറൽ ബേസ്ഡ് വോച്ചർ ബേസ്ഡാണ് നമ്മളൊരു പ്രൊമോഷൻ ബേസ്ഡാണ് നമ്മളിത് ലിങ്ക് ഇടുന്നത്. അതായത് നമ്മുടെ റെഫറൽ ബേസ്ഡ് ലിങ്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. പിന്നെ ഇത് പ്രൊമോഷൻ അല്ല, ഞാൻ ഓൾറെഡി എടുത്ത് പറഞ്ഞോട്ടെ, ആ വാർഡ് വെക്കുക ആ വാക്ക് വന്നുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നതാണ്. പ്രൊമോഷൻ അല്ല കേട്ടോ, നമ്മുടെ റെഫറൽ ലിങ്കാണ് നമ്മൾ താഴെ ഇടുന്നത്. അപ്പോൾ അതൊരു ZApp എന്ന് പറഞ്ഞൊരു ആപ്പ് ത്രൂ ആണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. നമ്മൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാനായിട്ടും ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്ക് എന്താ പറയുക, ഇൻകം പ്രൂഫോ ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലാണ്ട് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. അതേപോലെ തന്നെ അപ്രൂവൽ റേറ്റും കിട്ടാനുള്ള ചാൻസും കൂടുതലുണ്ട്. എന്താ വെച്ചാൽ നമ്മളൊരു ഒരു തേർഡ് പാർട്ടി ത്രൂ പ്രൊമോഷൻ ബേസ്ഡാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പോലെ തന്നെ എൻ്റെ അത് റെഫറൽ ലിങ്കുമാണ്. അപ്പോൾ അങ്ങനെ കിട്ടാനുള്ള ചാൻസും കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ താഴെടുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ ഡീറ്റെയിൽസ് കാണാൻ കൊടുത്ത നോർമൽ അപ്ലൈ ചെയ്യാൻ നമ്മൾ കൊടുത്താൽ മതി, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ഡയറക്റ്റ് അവരുടെ വെബ്സൈറ്റിലേക്ക് തന്നെ ഇനീഷ്യൽ ചെയ്യലി അവരുടെ വെബ്സൈറ്റിലേക്ക് എല്ലാം പോകുന്നത് മാത്രമുള്ളൂ, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ ഇതിൽ ഫിനാൻസ് ചാർജിന് കാര്യം പറയുന്നത് നമുക്ക് 3.5% ആണ് പെർ മന്ത് വരെ. അതായത് നമ്മൾ ഡ്യൂ ഡേറ്റിന് മുമ്പ് ബില്ലടച്ചില്ലെങ്കിൽ, ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കാര്യം 3.5% കേട്ടോ. ലേറ്റ് പേയ്മെൻറ്റ് ചാർജസ് അത് നോർമൽ പോലെ തന്നെയാണ്. നമുക്ക് 21 to 60 പോകുന്ന ഏജ് ലിമിറ്റ് വരുന്നത്. നമുക്ക് 2500 മുകളിലുള്ള ട്രാൻസാക്ഷനൊക്കെ നമുക്ക് EMI കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ബാക്കി എല്ലാ ക്രെഡിറ്റ് കാർഡിലും വരുന്ന പോലെ തന്നെ വരുന്നുണ്ട്. എൻ്റെ കാർഡ് ഇവിടെ എവിടെ ഉണ്ടായിരുന്നു, പേഴ്സൽ ആണെന്നുണ്ട്. പിന്നെ നമുക്ക് സാലറീഡിൻ്റെ കാര്യം എന്നൊരു ഡീറ്റെയിൽ പറഞ്ഞല്ലോ. പക്ഷേ ഇപ്പം നിങ്ങൾ സാലറി നിങ്ങൾ നോക്കേണ്ടത് വെച്ചാൽ ചില പ്രീമിയം കാർഡ്സ് ആണെങ്കിൽ അവർ നോക്കും. പക്ഷേ എൻട്രി ലെവൽ കാർഡുകളൊന്നും നമുക്ക് അവർ ഫിക്സഡ് ആയിട്ടുള്ള സാലറി ഉള്ളോ ഉണ്ടോ എന്നോ അങ്ങനെ ചെക്ക് ചെയ്യാറില്ല. അത്യാവശ്യം നമുക്ക് ഒരു ഒരു ഇപ്പോൾ എക്സാമ്പിൾ 20 ഒക്കെ സാലറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കാർഡാണ് ഉള്ളത്. പിന്നെ എന്താ പറയുക, ITR ആണെങ്കിൽ, അതായത് സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ ITR ആണെങ്കിൽ ഒരു 4.5 ഒക്കെ അബോ ITR ഉള്ളവർക്ക് കിട്ടുന്നുണ്ട് ഈ കാർഡ്, ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ SBI BPCL ഒക്കെയും ക്രെഡിറ്റ് കാർഡിൽ ഞാൻ വേണമെങ്കിൽ ലിങ്ക് താഴെയാണ്. അതിന് നമുക്ക് ബെനിഫിറ്റ് ഡിഫറൻസ് എന്താ വെച്ചാൽ നമുക്ക് അതിൽ 25x റിവാർഡ് പോയിന്റ്സ് കിട്ടുന്നുണ്ട്, ഇതിൽ 13x ആണ്. അതാണ് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഓവറോൾ നമ്മുടെ SBI BPCL ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു രീതിയിൽ കുറേ അത്യാവശ്യം കുറേ ഒക്കെ ഒന്ന് മനസ്സിലാക്കി വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും സംശയിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്താൽ മതിട്ടാ. പിന്നെ നമ്മുടെ 2-ാമത്തെ ചാനൽ കാണാത്തവരെ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാട്ടാ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ, ഞാൻ അടുത്ത വീട്ടിലാണോ. ബൈ.